ക്ലാസിക്കൽ ആനിമേറ്റഡ് ചിത്രം എന്ന നിലയ്ക്ക് കാണുന്ന പ്രേക്ഷകരെ 100% എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള വിവോ എന്ന ചിത്രത്തിന്. ക്യൂബയിലുള്ള ആൻഡ്രസ് ഹെർണാണ്ടസ് എന്നൊരു വ്യക്തിയും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന, അതായത് സ്ട്രീറ്റ് പ്ലേ നടത്തുന്ന വിവോ എന്നൊരു കുരങ്ങായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന കിക്കജോ എന്ന് പറഞ്ഞ ആ ഒരു സ്പീഷീസിൽപ്പെട്ട ആ ഒരു ആനിമലും ഇവർ രണ്ടുപേരും കൂടി സ്ട്രീറ്റ് പ്ലേ ഒക്കെ നടത്തി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ആൻഡ്രസ് ഹെർണാണ്ടസ് മരിക്കുകയും അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹമായി അദ്ദേഹം രചിച്ച ഗാനം ഫ്ലോറിഡയിലെ മിയാമിയിലുള്ള തന്റെ മാർത്ത എന്ന ഫ്രണ്ടിനെ ഏൽപ്പിക്കാനായി ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വിവോ ഇറങ്ങിത്തിരിക്കുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന കഥ. ഈ വിവോയുടെ ഒരു പക്ക അഡ്വഞ്ചർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. കാരണം ക്യൂബ മുതൽ മിയാമി വരെയുള്ള ആ ഒരു യാത്രയാണ് മുഴുവൻ നമുക്ക് ഈ സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. ഒരു ട്രാവൽ മൂവി എന്നതിലുപരി ഒരു ട്രാവൽ മൂവിയും അതിനോടൊപ്പം തന്നെ ആനിമേറ്റഡ് മൂവിയും അതിനോടൊപ്പം തന്നെ ഒരു ഫീൽ ഗുഡ് മോഡിലുള്ള മൂവിയും അതിനോടൊപ്പം മ്യൂസിക്കൽ എന്നിങ്ങനെ എല്ലാ തരത്തിന്റെ ഒരു ബ്ലെൻഡാണ് അല്ലെങ്കിൽ ഒരു മിക്സാണ് ഈ സിനിമ എന്ന് പറയാം. ഹാർട്ട് ഓഫ് ദി മൂവി എന്ന് പറയാൻ പറ്റുന്നത് ഇതിലെ ഗാനങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഹാമിൽട്ടണോ അല്ലെങ്കിൽ ഈ വർഷം തന്നെ കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ നമ്മുടെ ഇൻ ദ ഹൈറ്റ്സ് എന്ന സിനിമയൊക്കെ പോലെ ആ ഒരു മോഡിൽ തന്നെയാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ലിൻമാനുവൽ മിറാൻഡ ഇതിനെ മ്യൂസിക് കമ്പോസ് ചെയ്ത് ഈ വിവോ എന്ന കഥാപാത്രത്തിന് സൗണ്ട് നൽകിയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അതായത് ഇതിലെ ഗാനങ്ങളെല്ലാം രചിച്ചതും ഇതിന്റെ മ്യൂസിക്കിന് പുറകിൽ മുഴുവൻ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു മാജിക് നമ്മൾ ഇൻ ദ ഹൈറ്റ്സിൽ കണ്ട അതേ മാജിക് ഇതിലും വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് പറയാം. അതിമനോഹരമായ ഗാനങ്ങളാണ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഒന്നും വെച്ച് കെട്ടിയ പോലെ അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് പോലെ നമുക്ക് തോന്നില്ല. കഥയോട് വളരെയധികം ബ്ലെൻഡായി പോകുന്നുണ്ട് ഇതിലെ എല്ലാ ഗാനങ്ങളും. അതോടൊപ്പം തന്നെ വളരെ മികച്ച ആനിമേഷൻ സീക്വൻസുകളും ഈ സിനിമയിൽ അടങ്ങുന്നുണ്ട്. വിവോയുടെ യാത്രയിൽ ഒരുപാട് ഘട്ടങ്ങൾ കടന്നുകൊണ്ട് ഈ സിനിമ പോകുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ആനിമേറ്റഡ് ചിത്രമാണെന്ന് കരുതി ഭയങ്കര ചൈൽഡിഷായ കാര്യങ്ങളൊന്നും അല്ല ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ക്യൂബ മുതൽ മിയാമി വരെയുള്ള യാത്രയിൽ എന്തൊക്കെ നടന്നു പോകുന്നുണ്ട് അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു മ്യൂസിക്കൽ ഫിലിം ആയതുകൊണ്ട് തന്നെ ആ മ്യൂസിക്കിന് പ്രാധാന്യം കൊടുത്താൽ മതി, കഥയ്ക്കധികം പ്രാധാന്യം വേണ്ട എന്നൊന്നും ഇവർ കരുതിയിട്ടില്ല. ഇതിനോട് രണ്ടിനും, അതായത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നവർക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ സ്ട്രീറ്റിലുള്ള കുറെ സീനുകളുണ്ട്, അത് കഴിഞ്ഞ് കടലിലുള്ള കുറെ സീനുകളുണ്ട്, കാട്ടിലുള്ള അതായത് കാട്ടിലുള്ള അഡ്വഞ്ചേഴ്സ് ഉണ്ട്, പിന്നീട് തിരിച്ചും സ്ട്രീറ്റിലേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ ഓരോ സീക്വൻസുകളും എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് ടെറൈൻ മാറ്റി മാറ്റിക്കൊണ്ടാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ അടിപൊളിയാണ്. അതായത് കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു സിനിമയാണ് വിവോ എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഗംഭീരമായ മ്യൂസിക്കും. ഇതിലൊരു ഒരു ഒരു പെൺകുട്ടി വരുന്നുണ്ട്, ഒരു പ്രത്യേക സെഗ്മെന്റ് മുതൽ അവസാനം വരെ ആ കുട്ടിയുണ്ട് ഈ വിവോ എന്ന കഥാപാത്രത്തിന്റെ കൂടെ. ആ ഒരു കുട്ടീന്റെ ആദ്യത്തെ ഒരു മ്യൂസിക് ഉണ്ട് അല്ലെങ്കിൽ ആ അടുത്തൊരു ഒരു സോങ് ഉണ്ട്, അത് മാത്രം എടുത്ത് ഞാൻ രണ്ടു മൂന്ന് വട്ടം റിപ്പീറ്റ് അടിച്ച് കണ്ടിരുന്നു ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട്. അത്ര അതിമനോഹരമായിട്ടാണ് ഇതിലെ സോങ്സും അതിന്റെ വിഷ്വൽസും ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വിവോ എന്ന ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ഭയങ്കര കളർഫുള്ളായ അതിമനോഹരമായ ആനിമേഷൻ രംഗങ്ങളുള്ള നല്ലൊരു ഫീൽ ഗുഡ് സ്റ്റോറി അടങ്ങുന്ന നല്ലൊരു മ്യൂസിക്കൽ ഫിലിമാണ് വിവോ എന്ന് പറയാം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇന്ന പ്രായമൊന്നുമില്ല, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഒരേ സമയത്ത് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ് വിവോ. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓൾറെഡി നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.